ചാലിയാർ ടൂറിസം പദ്ധതിക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അനുബന്ധ പരിപാടി ഇത്തവണ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. പി ടി എ റഹീം എം എൽ എയുടെ ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത്. ചാലിയാർ കേന്ദ്രീകരിച്ച് പുതിയ ടൂറിസം പദ്ധതികൾ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കേരളത്തിലെ നീളം കൂടിയ നദികളിൽ നാലാം സ്ഥാനത്തുള്ള ചാലിയാറിന് പക്ഷേ ടൂറിസം ഭൂപടത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. എന്നാൽ പുതിയ ടൂറിസം പദ്ധതിക്ക് തുടക്കമിടാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ഒരു വർഷം മുമ്പ് തുടക്കം കുറിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അനുബന്ധ പരിപാടി ഇത്തവണ നടക്കുമെന്ന് പി ടി എ റഹീം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽപ്പെട്ട നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, കൊണ്ടോട്ടി, കുന്നമംഗലം, ബേപ്പൂർ എന്നീ 6 നിയോജക മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. സാർ, ഈ ചാലിയാർ ബേസ് ചെയ്തുകൊണ്ട് ടൂറിസം പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ സാർ. കേരളത്തിലെ 44 നദികളിലെ ഏറ്റവും വലിയ നാലാമത്തെ നദിയാണ് ചാലിയാർ സാർ. പല കാരണത്താൽ ചാലിയാർ നമ്മുടെ അഡ്വഞ്ചർ സ്പോർട്സുമായി മാറി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. എന്നാൽ ഇത്തവണ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വന്നിട്ട് ഒരു തവണ ആയിട്ടുള്ളൂ, ചാലിയാറിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അനുബന്ധ പരിപാടി നടക്കുന്നുവെന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിലമ്പൂരിൽ നിന്നാണ് സാർ ഇത് ആരംഭിക്കുക. നിലമ്പൂർ അംഗം ശ്രീ പി വി അൻവർ ഇത് പ്രത്യേകമായി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂർ, വണ്ടൂർ, അതുപോലെ ഏറനാട്, കൊണ്ടോട്ടി, കുന്നമംഗലം, ബേപ്പൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഈ 6 മണ്ഡലങ്ങളിലൂടെ പോകുന്ന ചാലിയാറിന് നമുക്ക് ഫലപ്രദമായി ഇത്തവണ തുടക്കമാണ്. അടുത്തവണ നന്നായി നമുക്കവിടെ ഒരു ചാലിയാർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാം. ചാലിയാർ കേന്ദ്രമായി പുതിയ ടൂറിസം പദ്ധതികൾക്ക് തുടക്കമിടുന്നതോടെ അത് ചാലിയാർ തീരത്തുള്ള നിരവധി ഗ്രാമപഞ്ചായത്തുകളുടെ സമഗ്ര വികസനത്തിനും കാരണമാവും. നിലവിൽ കിഴുപറമ്പിലും ചെറുവാടിയിലും നടന്നുവരുന്ന വള്ളംകളികൾ മാത്രമാണ് ചാലിയാർ കേന്ദ്രീകരിച്ച് നടക്കാറുള്ളത്. ഈ മത്സരങ്ങൾ കാണുന്നതിനായി തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്താറുമുണ്ട്. കിഴുപറമ്പ്, മുറിഞ്ഞമാടിലും നിരവധി വിനോദസഞ്ചാരികൾ ദിവസവും എത്താറുണ്ട്. ഇതിനെല്ലാം കൂടുതൽ വികസന സാധ്യതകൾ തീർക്കുന്നതാണ് സർക്കാർ തീരുമാനം. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.